പുലയപ്പെൺകുട്ടിയുടെ കൈയും പിടിച്ച് നവോത്ഥാന നായകനായ അയ്യങ്കാളി വർഷങ്ങൾക്ക് മുൻപാണ് ഊരൂട്ടമ്പലത്തിലെ ഈ വിദ്യാലയത്തിന്റെ പടി കയറിയത്. കീഴാളർക്ക് അക്ഷരം പൂർണ്ണമായും നിഷേധിച്ചിരുന്ന കാലം. വിദ്യാലയത്തിലെത്തിയ പഞ്ചമിയെ സ്കൂൾ അധികൃതർ അവജ്ഞതയോടെ നോക്കി. ഉയർന്ന ജാതിക്കാർ വിദ്യ നിഷേധിച്ച അവളെ വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് കട്ടായം പറഞ്ഞു. എന്നാൽ ജന്മിമാരുടെ ആ വാശിക്ക് മുൻപിൽ കീഴടങ്ങാൻ അയ്യങ്കാളി തയ്യാറായിരുന്നില്ല. എല്ലാ വിഭാഗത്തിലുമുള്ളവർക്ക് അറിവ് നേടണം, അറിവ് നേടുന്നതിലൂടെ മാത്രമേ സാമൂഹ്യ പരിവർത്തനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അയ്യങ്കാളി അദ്ദേഹം അന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. അവിടെ നിന്ന് വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുള്ള ഓർഡർ കരസ്ഥമാക്കുകയും അത് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുകയും ആ ഓർഡറിൻ്റെ കോപ്പിയുമായിട്ട് ഈ വിദ്യാലയത്തിലെത്തുകയും ചെയ്തു. അന്നത്തെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ എല്ലാ വിഭാഗക്കാരെയും വിദ്യാലയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നത് കൊണ്ട് തന്നെ അന്ന് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാലയ അധികൃതരും അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ച ശ്രീമാൻ അയ്യങ്കാളി ഈ പ്രദേശത്ത് തന്നെ പൂജാരി അയ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകളായ പഞ്ചമിയെ ഈ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരികയും സവർണരോടൊപ്പം പഠിപ്പിക്കാൻ ബെഞ്ചിലിരുത്തുകയും ചെയ്തു. കുട്ടിയെ ക്ലാസ്സിലിരുത്തി അയ്യങ്കാളി മടങ്ങിയെങ്കിലും പഞ്ചമി തീണ്ടിയ ആ പള്ളിക്കൂടം ജന്മിമാരുടെ വാശിയുടെ ഫലമായി കത്തിയമായി. അതിൽ അമർഷം പൂണ്ട അയ്യങ്കാളി ജന്മിമാർക്കെതിരെ സമരം പ്രഖ്യാപിച്ചു. എല്ലാ വിഭാഗത്തിനും ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല എന്ന് സമൂഹം പറഞ്ഞപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അന്ന് പാടത്ത് അധ്വാനിക്കുന്ന സമൂഹം ഉറക്കെ പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പാടത്ത് ഞങ്ങൾ പണിയെടുക്കില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലോകത്തിൽ ആദ്യമായിട്ട് അറിവ് ഞങ്ങൾക്ക് വേണം, ആ അറിവിന് വേണ്ടി നടന്ന ആദ്യത്തെ സമരമായിട്ട് ഈ കണ്ടൽ ലക്ലി നമുക്ക് കാണാൻ കഴിയും. ഒടുവിൽ കർഷകർക്ക് മുൻപിൽ തോൽവി സമ്മതിക്കാൻ ജന്മിമാർ നിർബന്ധിതരായി. ജാതി സമ്പ്രദായത്തെ ആകെ ഉടച്ചു വാർത്ത ആ സമരം സമരചരിത്രത്തിലെ പുതിയ നാഴികക്കല്ലായി. വർഷങ്ങൾക്കിപ്പുറം ജാതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് ഊരൂട്ടമ്പലത്ത് വീണ്ടും ഒരു വിദ്യാലയം ഉയർന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു കണക്ക് തീർക്കലായിരുന്നു. ഇതാണ് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചമി തീണ്ടിയ ആ പള്ളിക്കൂടം. ജാതിയുടെ അതിർവരമ്പുകൾ ലംഘിച്ച വാനം മുട്ടയിൽ ഉയർന്നു നിൽക്കുന്ന ഈ പള്ളിക്കൂടം ഇനി മുതൽ മഹാത്മാ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടും.